ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ നാല് പ്രധാനപ്പെട്ട ഡി വി ഡി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാല് പുതിയ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോയുടെ അവസാനം വരെ കാണുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തമിഴിൽ നിന്നുള്ള ഒരു ഒ ടി ടി റിലീസാണ്. തമിഴിൽ നിന്നുള്ള ഒരു ആന്തോളജി ഷോർട്ട് ഫിലിംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമയിൽ തന്നെ അഞ്ച് ഭാഗങ്ങളായിട്ടുള്ള ഒരു ചിത്രമാണിത്. പുത്തൻ പുതുക്കാലെ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ അഞ്ച് സംവിധായകരുടെ വ്യത്യസ്ത സിനിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തമിഴിലെ പ്രശസ്ത സംവിധായകരുടെ സിനിമകളായിരിക്കും കാണുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന 16-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയായിരിക്കും സിനിമ പുറത്തു വരിക. നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിനായിട്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു ചിത്രത്തിന്റേതാണ്. ഇന്ദ്രജിത്ത്, സുകുമാരൻ, ജോജു ജോർജ്, പാർവതി തിരുവോത്ത് തുടങ്ങിയ ഒരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു ഹലാൽ ലവ് സ്റ്റോറി എന്ന സിനിമയുടെ ആമസോൺ പ്രൈമിലൂടെ പുറത്തു വരുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ്, ഒ ടി ടി റിലീസ് ഡേറ്റ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 15-ാം തീയതി വൈകിട്ട് രാത്രിയോടെ ഈ ഒരു സിനിമ പുറത്തുവരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സുഡാനി ഫ്രം നൈജീരിയ ടീമിന്റെ സിനിമയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നിസ്സംശയം പറയാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിനിമ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മറ്റൊരു ചിത്രമാണ് ലവ് എന്ന സിനിമ. സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ചിത്രം ഒ ടി ടി റിലീസാണ് എന്ന് അന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത് ഷൈൻ ടോം ചാക്കോ, രജീഷ വിജയൻ, വീണ നന്ദകുമാർ തുടങ്ങിയവരൊക്കെയാണ്. ഈ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസ് പ്രകാരം അടുത്ത മാസം സിനിമ പുറത്തു വരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒക്ടോബർ മാസത്തിൽ സിനിമ വരുന്നതിനായിട്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒരു തമിഴിൽ നിന്നുള്ള ഒരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് അറിയിക്കുകയാണ്. ഇതിനു മുൻപത്തെ ഒരു ഡി വി ഡി അപ്ഡേറ്റ്സിൽ നിങ്ങളെ അറിയിച്ചതാണ് ഭൂമി എന്ന സിനിമ ഒ ടി ടി റിലീസാണ് എന്ന്. അന്ന് പലർക്കും സംശയമുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത് അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അന്ന് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആമസോൺ പ്രൈമിലൂടെ പുറത്തു വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആമസോൺ പ്രൈം അല്ല, ഡിസ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയിലൂടെയായിരിക്കും സിനിമ പുറത്തു വരിക. അടുത്ത മാസം തന്നെ ഈ ഒരു ചിത്രം പുറത്തിറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ജെ എം രവി നായകനായി എത്തുന്ന സിനിമയ്ക്കായിട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഡി വി ഡി അപ്ഡേറ്റ്സിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.